കനത്ത മഴയിൽ കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത കൃഷിനാശം. നെൽപ്പാടങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ലോക്ക്ഡൌണിനെ തുടർന്ന് കൊയ്ത്ത് യന്ത്രം കിട്ടാനില്ലാതിരുന്നതിനാലാണ് കൊയ്ത്ത് നടക്കാതെ പോയത്. അപ്രതീക്ഷിതമായെത്തിയ വേനൽമഴ ഒരുകൂട്ടം കർഷകരുടെ സ്വപ്നങ്ങൾ വെള്ളത്തിലാക്കി. വൈക്കം വെച്ചൂർ മൂന്നുമറ്റം പാടശേഖരത്ത് മാത്രം 64 ഏക്കറോളം പാടത്തെ കൃഷിയാണ് നശിച്ചത്. ഏക്കറിന് 54,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നഷ്ടപരിഹാര തുക നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. കൊയ്ത്ത് മിഷൻ യഥാസമയം ലഭ്യമാകാതിരുന്നതാണ് ഇത്തരത്തിൽ ഈ വേനൽ മഴയിൽ ഈ നെല്ല് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു പ്രധാന കാരണം. ലോക്ക്ഡൌണിന്റെ സാഹചര്യത്തിൽ സമസ്ത മേഖലയിൽ സ്തംഭിച്ചിരിക്കുന്നതും അതിന്റെ ഏറ്റവും കൂടുതൽ വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കർഷകരാണ്. ഈ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കർഷകർക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ലോക്ക്ഡൌൺ ആയതിനാൽ കൊയ്ത്ത് യന്ത്രം കിട്ടാനില്ലാത്ത സാഹചര്യമായിരുന്നു. നിരവധി തവണ അധികാരികളെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. വലിയ കൃഷിനാശമുണ്ടായിട്ട് ഇതുവരെ സ്ഥലം സന്ദർശിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. കടബാധിതയിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ക്യാബിനറ്റ് ന്യൂസ്, കോട്ടയം.